നമസ്കാരം. സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂവിന് ഇന്നലെ മുതൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാത്രി 9 മുതൽ പുലർച്ചെ 5 വരെ രണ്ടാഴ്ചത്തേക്കാണ് കർഫ്യൂ ഇപ്പോൾ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി നിയമപ്രകാരം നടപടികളെടുക്കും. ഇതിനായി പോലീസിനെ എല്ലായിടത്തും വിന്യസിച്ചിട്ടുമുണ്ട്. പൊതുഗതാഗതത്തിനും ചരക്കു ഗതാഗതത്തിനും അത്യാവശ്യ സേവനങ്ങൾക്കും തടസ്സമില്ല. ഇന്നലെ നടന്ന കളക്ടർമാരുടെ യോഗത്തിലും കർഫ്യൂ പഴുതടച്ച് നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് നിർദ്ദേശം നൽകി. സ്പെഷ്യൽ യൂണിറ്റുകളിലെ അടക്കം പോലീസുകാരെ വിന്യസിച്ച് പരിശോധന ശക്തമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും നിർദ്ദേശിച്ചു. കോവിഡ് എന്ന ഈ സുനാമി ഇത്ര വേഗത്തിൽ പകരുമ്പോൾ കുറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളിലൊന്നാണ് വന്നിരിക്കുന്ന നൈറ്റ് കർഫ്യൂ എന്നത്. ഈ അവസരത്തിൽ പലരും ഫേസ്ബുക്കിലും വാട്സപ്പിലുമെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ നൈറ്റ് കർഫ്യൂ? കോവിഡ് രാത്രി 9 മണിവരെ കിടന്നിട്ട് 9 മണിക്ക് ശേഷം ഇറങ്ങി ആളുകളെ പിടിക്കാൻ നിൽക്കുന്ന ഭീകരജീവിയാണോ എന്നൊക്കെയുള്ള കുറെ പോസ്റ്റുകൾ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി നൽകിയിരിക്കുകയാണ് ഡോക്ടർ മുഹമ്മദ് അഷി. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയിരിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ നൈറ്റ് കർഫ്യൂ എന്താണെന്ന് ആദ്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തൊട്ടാകെ നടപ്പിലാക്കി വരാറുള്ള ഒന്നാണ് നൈറ്റ് കർഫ്യൂ എന്നത്. സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ടാകും, കോവിഡ് നിയന്ത്രിക്കാനാണെങ്കിൽ പകലല്ലേ കർഫ്യൂ വേണ്ടതെന്ന്? പകലല്ലേ ജനങ്ങൾ കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടുത്തുന്നത്? പിന്നെ എന്തിനാണ് രാത്രിയിൽ നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്തുന്നതെന്നൊക്കെ. പകൽ നിലവിൽ വരുന്ന കർഫ്യൂ നമുക്ക് ലോക്ക്ഡൌൺ എന്നൊക്കെ വിളിക്കാം. ദില്ലിയിലൊക്കെ ആണെങ്കിൽ ആദ്യം നൈറ്റ് കർഫ്യൂ നിലവിൽ വരുത്തി, ഇപ്പോൾ പകലും രാത്രിയും കർഫ്യൂ ആണ് അവിടെ. എന്താണ് നൈറ്റ് കർഫ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ആദ്യമായി നൈറ്റ് കർഫ്യൂ വരുത്തുന്നത് ഒരു സന്ദേശം ഏവർക്കും പകർന്നു നൽകുക എന്നതാണ്. എന്നുവെച്ചാൽ ഗൗരവകരമായ എന്തോ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്ന ബോധ്യം ആളുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്തുന്നത്. ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുന്നത് പകൽ സമയത്തെ കൂടിയാണ്. ഈ നൈറ്റ് കർഫ്യൂ കൊണ്ട് കോവിഡ് കേസുകൾ കുറഞ്ഞില്ലെങ്കിൽ, അവിടെ നമ്മൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്തില്ലെങ്കിൽ, അതിൻ്റെ സന്ദേശം നമ്മൾ പകൽ സമയത്ത് കൂടി പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ലോക്ക്ഡൌണിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുമെന്ന് തന്നെയാണ്. നൈറ്റ് കർഫ്യൂ നൽകുന്ന മെസ്സേജ് എന്തെന്നാൽ നമ്മൾ പകൽ പാലിക്കേണ്ട കാര്യങ്ങളുടെ കൂടി ഉണർത്താണ്. എന്നുവെച്ചാൽ നമ്മൾ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും കൈകൾ ശുദ്ധിയാക്കുകയും കൂട്ടം കൂടാതെ ഇരിക്കുകയും ചെയ്യുക എന്ന സന്ദേശം നൽകുകയാണ് നൈറ്റ് കർഫ്യൂ വഴി പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതുകൂടി നൈറ്റ് കർഫ്യൂ വഴി ഉദ്ദേശിക്കുന്നുണ്ട്. അനാവശ്യമായ യാത്രകളും ഒത്തുചേരലുകളും നിയന്ത്രിക്കുക എന്നുകൂടി അർത്ഥമുണ്ട് ഇതിന്. രാത്രി കർഫ്യൂവിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുകയും അതോടൊപ്പം തന്നെ പകലും മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്താൽ ലോക്ക്ഡൌണിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് നൈറ്റ് കർഫ്യൂ നൽകുന്നത്. അതുപോലെ തന്നെ ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, അകത്ത് 75 പേരെ പ്രവേശിപ്പിക്കുക, 150 പേരെ പ്രവേശിപ്പിക്കുക തുടങ്ങിയ നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോൾ 76-ാമത്തെ ആൾക്ക് കോവിഡ് വരില്ലേ, 151-ാമത്തെ ആൾക്ക് രോഗം വരുന്നില്ലേ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്, ട്രോളുകളായെങ്കിലും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ ലൈൻ വരയ്ക്കുന്നതെന്നാണ്. 75 എന്ന എണ്ണത്തിന് ശേഷം നിയമപരമായി നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നതാണ്. അതേസമയം നമ്മൾ വയ്ക്കേണ്ട ലൈൻ നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിനർത്ഥം പരമാവധി ആളുകൾ ഒരു മീറ്റിംഗോ പരിപാടിയോ ഒഴിവാക്കാവുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുക, അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് നടത്തണമെങ്കിൽ ഓൺലൈനായി നടത്താൻ സാധിക്കുമോ എന്നത് ആലോചിക്കുക. ഓരോ കൂടുന്ന ആളുകളുടെ എണ്ണത്തിലും റിസ്ക് കൂടുതലാണെന്നതും ആലോചിക്കുക. നമ്മുടെ ഉത്തരവാദിത്തമാണ് പരമാവധി ആളുകളുടെ എണ്ണം കുറയ്ക്കുക എന്നത്. പക്ഷേ ഈ ഉത്തരവാദിത്തം പാലിക്കാത്തവർ ഉണ്ടാകും. അവർക്ക് വരച്ചിരിക്കുന്ന ലൈനാണ് ഈ എണ്ണങ്ങൾ. അതുകൊണ്ട് തന്നെ രാത്രി കർഫ്യൂ എന്ന് കേൾക്കുമ്പോൾ പുച്ഛിക്കുന്നവർ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമേനുസ്.